പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മലങ്കര കാത്തലിക് ടിവിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുരോഹിത ജനമാകുവാൻ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു സീനായി മലയിൽ വച്ച്. എന്നാൽ കാളക്കുട്ടിയെ ആരാധിച്ച് ഈജിപ്തിൽ നിന്ന് പുറത്തിറങ്ങിയ ആദ്യ തലമുറ പാപം ചെയ്തുവെന്നും ഇസ്രായേലിന് മുഴുവൻ നൽകപ്പെട്ട പുരോഹിത പദവി നഷ്ടപ്പെടുത്തി ലേവി കുടുംബത്തിലേക്ക് മാത്രമായി പൗരോഹിത്യം ചുരുങ്ങിയെന്നുമൊക്കെ നാം കാണുകയുണ്ടായി. നാം മുമ്പ് കണ്ടതുപോലെ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിനേക്കാൾ ക്ലേശകരമായിരുന്നു ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിനെ പുറത്താക്കുക. കാരണം അത്രമാത്രം അവരിൽ ഈജിപ്തിൻ്റെ മാലിന്യങ്ങളും ഈജിപ്തിലെ തിന്മകളും എല്ലാം അവരിൽ രൂഢമൂലമായിരുന്നു എന്ന് നാം കണ്ടു. മാതാപിതാക്കളാണ് മക്കളെ വിശ്വാസം പരിശീലിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനതയുടെ ഒന്നാം തലമുറ വിഗ്രഹാരാധനയിലൂടെ തിന്മ പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ പ്രീതിക്കും ദൈവത്തിൻ്റെ അപ്രീതിക്കും തങ്ങളുടെ ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്കും കോട്ടം വരുത്തിയതായി നാം കാണുന്നു. ഈ ജനതയായിരുന്നു, അല്ലെങ്കിൽ ഈ കുടുംബങ്ങളായിരുന്നു അടുത്ത തലമുറയിലേക്ക് വിശ്വാസം കൈമാറേണ്ടിയിരുന്നത്. അങ്ങനെ ഇസ്രായേലിലെ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേലിലെ രണ്ടാം തലമുറയുടെ കുടുംബചരിത്രത്തെപ്പറ്റിയും കുടുംബബന്ധങ്ങളെപ്പറ്റിയും അവരുടെ ദൈവബന്ധത്തെപ്പറ്റിയും നാം ഇന്ന് പരിചിന്തനം നടത്തുകയാണ്. സീനായി മലയ്ക്കും മൊബാബ് സമുദ്രത്തിനും ഇടയിലുള്ള നീണ്ട 40 വർഷങ്ങൾ ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ ചുറ്റിത്തിരിയുകയായിരുന്നു എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടായിരുന്നു അവരപ്രകാരം ചുറ്റിത്തിരിയേണ്ടി വന്നത് എന്ന് നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. കാരണം മോശ അവരോട് കൽപ്പിച്ചിരുന്നു, നിങ്ങളുടെ അടുത്ത തലമുറകൾക്ക് ദൈവം തങ്ങൾക്ക് നൽകിയ ആ നന്മകളെ സ്നേഹത്തോടെ ഓർക്കുകയും അനുസ്മരിക്കുകയും ജീവിക്കുവാൻ പരിശീലിപ്പിക്കുകയും ചെയ്യണമെന്ന്. അതെത്രമാത്രം വിജയിച്ചു അല്ലെങ്കിൽ എത്രമാത്രം പരാജയപ്പെട്ടുവെന്ന് അടുത്ത തലമുറയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഒന്നാം തലമുറയിലെ കാലേബും ജോഷുവയും ഒഴികെ ആരും കാനാൻ നാട്ടിൽ പ്രവേശിച്ചില്ല എന്ന് നാം കാണുന്നുണ്ട്. അതിൻ്റെ കാരണം എന്തായിരുന്നു? ആദ്യ തലമുറയിലെ പോലെ തന്നെ രണ്ടാം തലമുറയും ദൈവത്തോട് അവിശ്വസ്തമായി പെരുമാറി, അല്ലെങ്കിൽ ദൈവം നൽകിയ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചില്ല എന്ന് നാം കാണുന്നു. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സംഖ്യയുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. വാഗ്ദാന ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വാഗ്ദാന നാട് ഒറ്റുനോക്കുവാനും അവിടുത്തെ കാര്യങ്ങളെപ്പറ്റി പഠിക്കുവാനുമായി ദൈവം നിയോഗിക്കുന്ന ഏതാനും പേർ, ഓരോ ഗോത്രത്തിൽ നിന്നുമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ വാഗ്ദാന നാടിനെ ഒറ്റുനോക്കുവാൻ പോകുന്നു. എന്നാൽ അങ്ങനെ ഒറ്റുനോക്കുവാൻ പോയി തിരിച്ചു വന്ന കാലേബും ജോഷുവയും ഒഴികെ ബാക്കി എല്ലാവരും അവിടെ കണ്ട ജനതയെപ്പറ്റി, അല്ലെങ്കിൽ തങ്ങൾക്കത് പരാജയപ്പെടുത്തുവാനോ തങ്ങൾക്കവിടെ പ്രവേശിക്കുവാനോ സാധിക്കുകയില്ല എന്ന് കണ്ട് തെറ്റായ വിവരങ്ങൾ നൽകുന്നത് നാം കാണുന്നു. അവർ ദൈവത്തെ വിശ്വസിച്ചില്ല, ദൈവത്തിൻ്റെ ശക്തിയിലല്ല വിശ്വസിച്ചത്. തങ്ങളുടെ മാതാപിതാക്കൾ അവർക്ക് ആ തീവ്രമായ വിശ്വാസം പകർന്നു നൽകുവാൻ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം, ചെങ്കടൽ കടത്തിയ ദൈവം, മരുഭൂമിയിലൂടെ നടത്തിയ ദൈവം തങ്ങളെ സംരക്ഷിക്കുമെന്ന വിശ്വാസം പകർന്നു നൽകുവാൻ പരാജയപ്പെട്ടതുകൊണ്ടല്ലേ തങ്ങളെക്കാൾ ശക്തരായ, അല്ലെങ്കിൽ തങ്ങളെക്കാൾ ശാരീരിക ശക്തിയുള്ളവരെ കണ്ടപ്പോൾ ഭയന്ന് തെറ്റായ ധാരണകൾ ജനത്തിൻ്റെ മേൽ ജനത്തിൻ്റെ ഇടയിൽ പരത്തിയത്? അങ്ങനെ ഭൂരിഭാഗവും ഈജിപ്തിലേക്ക് തിരിച്ചു പോകാം. മോശയുടെയും അഹ്റോൻ്റെയും നേതൃത്വത്തിൽ തങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയായിരുന്നു രണ്ടാം തലമുറയെന്ന് നാം കാണുന്നു. ജോഷുവയുടെയും കാലേബിൻ്റെയും ആ ധൈര്യത്തിന് മുൻപിൽ വലിയൊരു ജനസമൂഹം അവർക്കെതിരായി പിറുപിറുക്കുകയും എതിർക്കുകയും
നമ്മൾക്ക് പുതിയ നേതാക്കന്മാരെ തിരഞ്ഞെടുത്ത് ഈജിപ്തിലേക്ക് തിരിച്ചു പോകാമെന്ന് നിരന്തരം ഭിന്നത ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രണ്ടാം തലമുറയെ നാം കാണുന്നുണ്ട്. അപ്പോൾ രണ്ടാം തലമുറയും ആദ്യത്തെ തലമുറയിൽ നിന്ന് ഒട്ടും തന്നെ വ്യത്യസ്തരല്ലായിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ആദ്യ കുടുംബത്തെ പോലെ തന്നെ, അല്ലെങ്കിൽ അവരുടെ സ്വഭാവ രീതികളോട് തുല്യമായ ഒരു സ്വഭാവ രീതി തന്നെയാണ് രണ്ടാം തലമുറയ്ക്കും ലഭിച്ചത് എന്നാണ് ഇതിൻ്റെ സാരം. അതുകൊണ്ട് തന്നെ ആദ്യ തലമുറയിലെ തങ്ങളുടെ മാതാപിതാക്കന്മാരെ പോലെ തന്നെ അവിശ്വസ്തതയും വിശ്വാസക്കുറവും രണ്ടാം തലമുറയിലെ കുടുംബങ്ങളിൽ രൂഢമൂലമായിരുന്നു. അതിനാൽ തന്നെ ആദ്യ തലമുറയിലെ പിതൃക്കളെ പോലെ തന്നെ രണ്ടാം തലമുറയിലുള്ളവരും നേതാക്കന്മാർക്കെതിരായി പിറുപിറുക്കുകയും നേതാക്കന്മാർക്കെതിരായി വിഭജനമുണ്ടാക്കുകയും നേതാക്കന്മാർക്കെതിരായി ഭിന്നത സൃഷ്ടിക്കുകയും ചെയ്യുന്ന ചിത്രങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊന്നായിരുന്നു, ലേവി കുടുംബത്തിന് മാത്രം നൽകപ്പെട്ട പൗരോഹിത്യത്തിൽ അപ്രിയരായ ജനം, ലേവി കുടുംബത്തിൽ മറ്റു കുടുംബത്തിലുള്ള ഞങ്ങൾക്കും പൗരോഹിത്യം ലഭിക്കണമെന്ന് വാദിച്ചുകൊണ്ട് മോശയുടെയും അഹ്റോൻ്റെയും നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ട് ധൂപമർപ്പിക്കുവാൻ സമാഗമ കൂടാരത്തിലേക്ക് പ്രവേശിക്കുന്നതും, എന്നാൽ ദൈവം നിശ്ചയിച്ച ആ വഴികളിലൂടെ ചരിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് തങ്ങളെ തന്നെ നേതാക്കന്മാരായി ചമയുവാൻ മുന്നോട്ട് വരുന്നതുമൊക്കെ ആദ്യ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ ആദ്യ തലമുറയിൽ നിന്നും പകർന്നു കിട്ടിയ അവിശ്വസ്തതയുടെ പാരമ്പര്യങ്ങൾ തന്നെയായിരുന്നു. പിതാക്കന്മാർ എങ്ങനെ തന്നെയോ അങ്ങനെ മക്കളും എന്ന ഒരു ചൊല്ല് ഇവിടെ പൂർത്തിയാവുകയാണ്. അതിനാൽ അവർക്ക് മഹാമാരിയും വലിയ കഠിനമായ ശിക്ഷണയും നൽകുന്നത് നാം കാണുന്നു. ഭൂമി വിളർന്ന് അനേക കുടുംബങ്ങൾ, അല്ലെങ്കിൽ നേതാക്കന്മാർക്കെതിരായി ഉയർന്നു വന്ന ആ ഭിന്നതയ്ക്ക് ഉൾപ്പെട്ട എല്ലാവരും ഭൂമി വിളർന്ന് നശിക്കുന്നതായി നാം കാണുന്നു. അതുമാത്രമല്ല, അവരുടെ തലമുറയിലെ പിതാക്കന്മാരെ പോലെ ഭക്ഷണത്തിന് വേണ്ടിയും ദാഹജലത്തിന് വേണ്ടിയും നിരന്തരം പിറുപിറുക്കുന്ന ഒരു രണ്ടാം തലമുറയെ സംഖ്യയുടെ പുസ്തകത്തിൽ നമുക്ക് വായിച്ചെടുക്കാം. അതുകൊണ്ട് തന്നെയായിരുന്നു ഇസ്രായേൽ ജനത്തെ 40 വർഷം മരുഭൂമിയിലൂടെ നടത്തിയത് എന്ന് നാം കാണുന്നുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 8-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 3-ാം വചനം, അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിട്ടുകൊടുക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായ മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ്. ഈ 40 സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വീങ്ങുകയോ ചെയ്തില്ല. പിതാവ് പുത്രൻ എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുകയും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തുവെന്ന് ഗ്രഹിക്കുവിൻ. ഈ വിശ്വസ്തത പാലിക്കുവാൻ ഇസ്രായേൽ കുടുംബങ്ങളെ പരിശീലിപ്പിക്കുകയായിരുന്നു. ഒരു പിതാവിനെ പോലെ 1-ാം തലമുറയെയും 2-ാം തലമുറയെയും ദൈവം പരിശീലിപ്പിക്കുകയായിരുന്നു. എങ്കിലും പരസ്പരം പിറുപിറുക്കുകയും ഭിന്നിക്കുകയും കലാപമുണ്ടാക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളും തലമുറകളെയും വിശുദ്ധീകരിക്കുന്നതിനായി ദൈവം പദ്ധതികൾ ഒരുക്കുന്നു നാം കാണുന്നുണ്ട്. അവരെ വിശുദ്ധീകരിക്കുന്നതിനായി പലവിധത്തിലുള്ള പദ്ധതികൾ ദൈവം വിഭാവനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ രൂഢമൂലമായിരുന്ന വിശ്വാസക്കുറവും വിശ്വസ്തതക്കുറവും 2-ാം തലമുറയിൽ വ്യാപകമായിരുന്നു എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ഇസ്രായേലിനെ ശപിക്കുവാനായി, ഇസ്രായേലിനെ ഇല്ലാതാക്കുവാനായി ശത്രുക്കൾ പരിശ്രമിക്കുന്നതും ബാലാം ബാലാക്കനെ കൊണ്ട് ശപിക്കുവാനായി മുതിരുന്നതുമൊക്കെ നാം കാണുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ട് ഇസ്രായേൽ ജനതയെയും ഇസ്രായേൽ കുടുംബത്തെയും ബാലാമിന് ശപിക്കാനാവാതെ അനുഗ്രഹിക്കുന്നത് നാം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സംരക്ഷണം ഇസ്രായേലിൻ്റെ കൂടെ എത്രമാത്രം അധികമായിരുന്നു
ദൈവത്തിൻ്റെ ഇടപെടൽ എത്ര അധികമായിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്ന ബാലാമൻ ഇസ്രായേൽ കുടുംബത്തോട് ഇസ്രായേൽ കുടുംബങ്ങളോട് ചെയ്യുന്ന വളരെ രഹസ്യമായ ഒരു പ്രവൃത്തിയുണ്ട്. ബാലാം പറഞ്ഞു, ഇസ്രായേലിനെ ശപിക്കാൻ എനിക്ക് സാധിക്കില്ല, എന്നാൽ അവരുടെ കുടുംബങ്ങളിലേക്ക് അവരുടെ ദേശങ്ങളിലേക്ക് വിജാതീയ ദേവന്മാരുടെ ആരാധനയും അതിനോട് ചേർന്ന് വരുന്ന വേശ്യാവൃത്തിയും നടപ്പിൽ വരുത്തിയാൽ ഇസ്രായേൽ ജനം നശിച്ചു പോകുമെന്നുള്ള ഒരു ദുരു ഉപദേശം നൽകിയതിനാൽ അവരുടെ ഭാര്യമാർ വിജാതീയ സ്ത്രീകളുമായി വിവാഹത്തിൽ ഏർപ്പെടുവാനുള്ള സാധ്യതകൾ സൃഷ്ടിച്ചു കൊടുത്തപ്പോൾ ഇസ്രായേൽ പരാജയപ്പെടുന്നതും ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് തിന്മ പ്രവേശിക്കുന്നതുമൊക്കെ നാം കാണുന്നുണ്ട്. അങ്ങനെ ആ വലിയ ദുരുപദേശം മൂലം ഇസ്രായേലിൻ്റെ ഉള്ളിൽ തിന്മ പ്രവേശിക്കുന്നത് നാം കാണുന്നുണ്ട്. അപ്പോൾ ദൈവം നിഷിദ്ധമാണെന്ന് ഇസ്രായേലിനോട് പറഞ്ഞിരുന്ന വിഗ്രഹാരാധനയും വിശ്വസ്തതക്കുറവും കുടുംബത്തെ ഛിന്നഭിന്നമാക്കുന്ന വേശ്യാവൃത്തിയും അല്ലെങ്കിൽ മറ്റു മതങ്ങളുമായുള്ള അന്യജാതിക്കാരുമായുള്ള വിവാഹവും അതിൽ നിന്നെല്ലാം വിശുദ്ധീകരിക്കുവാൻ കൊണ്ടുവന്ന ജനം രണ്ടാം തലമുറയിലെ ജനവും ഒന്നാം തലമുറയിലേതുപോലെ തന്നെ തിന്മയിലേക്ക് വഴുതിപ്പോകുന്നത് നാം കാണുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് ഒന്നാം തലമുറയിലെ പാപം അല്ലെങ്കിൽ ഒന്നാം തലമുറയിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടേണ്ട വിശ്വാസത്തിന് പകരം അവരിലേക്ക് തിന്മ പലപ്പോഴും കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ആദിമാതാപിതാക്കൾക്കുണ്ടായിരുന്ന പ്രലോഭനം ഇസ്രായേലിലെ ആദ്യ തലമുറയ്ക്കും അതേ പ്രലോഭനം രണ്ടാം തലമുറയ്ക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്രകാരം തിന്മയിൽ നിന്ന് മുക്തമാകാൻ സാധിക്കാത്തതിനാൽ മാത്രമായിരുന്നു അല്ലെങ്കിൽ സ്വയം വിശുദ്ധീകരിക്കുവാൻ സാധിക്കാത്തതിനാലായിരുന്നു അവർ മരുഭൂമിയിലൂടെ 40 വർഷങ്ങൾ നടക്കേണ്ടിയിരുന്നത്. 40 വർഷം കൊണ്ട് 40 താവളങ്ങളിൽ അവർ ജീവിക്കേണ്ടി വന്നത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജനമായി, വിശുദ്ധീകരിക്കപ്പെട്ട കുടുംബങ്ങളായി, വിശുദ്ധീകരിക്കപ്പെട്ട ജനമായി, ഒരു പുരോഹിത ജനമായി, ദൈവാരാധനയുടെ ജനമായി, ലോകത്തിലെ വിശുദ്ധിയുടെ അടയാളമായി തുടരേണ്ടിയിരുന്ന ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ജനം സ്വയം മലിനപ്പെടുത്തുകയും ആ മലിനത തലമുറകളിലേക്ക് വ്യാപിക്കുന്നതും നാം കാണാം. അങ്ങനെ വ്യാപിക്കുന്ന ഇസ്രായേൽ ജനത്തെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് ദൈവം നൽകിയ സീനായ് മലയിൽ വച്ച് നൽകിയ 10 കൽപ്പനകളോടൊപ്പം പുതിയ പൗരോഹിത്യവും പുതിയ നിയമങ്ങളും ഇസ്രായേലിന് നൽകപ്പെടുന്നത് എന്ന് നാം കാണുന്നുണ്ട്. സീനായ് മലയിലെ പാപങ്ങൾക്ക് ശേഷമായിരുന്നു ഒരു രണ്ടാം നിയമം അവർക്ക് നൽകപ്പെടുന്നത്. എന്നാൽ രണ്ടാം തലമുറയിലെ ജനം പാപം ചെയ്തപ്പോൾ വീണ്ടും അവർക്ക് കൽപ്പനകളുടെ എണ്ണവും കൽപ്പനകളുടെ വ്യാപ്തിയും വർദ്ധിച്ചു എന്ന് നാം കാണുന്നുണ്ട്. ഇതവരെ ശിക്ഷിക്കാനായിരുന്നില്ല, മറിച്ച് അവരെ വിശുദ്ധീകരിക്കുവാനായിരുന്നു. ഇക്കാര്യമാണ് നിയമാവർത്തന പുസ്തകത്തിൽ നാം കാണുന്നത്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ അധ്യായങ്ങളിൽ നാം പലപ്പോഴും വായിച്ചെടുക്കുന്ന മോശ ഇസ്രായേൽ ജനത്തിന് വീണ്ടും കൽപ്പനകൾ വിശദീകരിച്ച് നൽകുന്നത് നാം കാണാം. ഇസ്രായേൽ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയുടെ ദേശീയ നിയമമായി പലപ്പോഴും നിയമാവർത്തനത്തെ നാം കാണുന്നുണ്ട്. അവർ പാലിക്കേണ്ട വിശുദ്ധിയുടെ നിയമങ്ങൾ പലപ്പോഴും അതിൽ വിവരിച്ചിട്ടുണ്ട്. അവിടെ നാം കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് മോശ വീണ്ടും ഈ നിയമം ഇസ്രായേൽ ജനത്തോട് ആവർത്തിക്കുന്നത്. രണ്ടാം തലമുറയെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ട്, 20 വയസ്സിനും അതിന് മുകളിലുമുള്ള ആരും കാനാൻ നാട്ടിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒന്നാം തലമുറയിലെ ജോഷുവായും കാലേബും ഒഴികെ മറ്റെല്ലാവരും മരുഭൂമിയിൽ മരിച്ചു വീഴും. കാരണം അവർ വിശുദ്ധീകരിക്കപ്പെടണമായിരുന്നു. മോശ രണ്ടാം നിയമം നൽകുമ്പോൾ അല്ലെങ്കിൽ നിയമാവർത്തന പുസ്തകത്തിലൂടെ വിശാലമാക്കപ്പെട്ട നിയമങ്ങൾ ഇസ്രായേലിൻ്റെ ദേശീയവും സാംസ്കാരികവും മതപരവുമായ നിയമം നവീകരിച്ച് നൽകുമ്പോൾ
പലവിധമായ വ്യത്യാസങ്ങളും അതിൽ കാണുന്നതായി നാം കാണുന്നുണ്ട്. അവിടെ ഒരു പ്രധാനപ്പെട്ട നാം ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലിലെ കുടുംബങ്ങളെ വീണ്ടും നവീകരിക്കുക എന്നുള്ളതായിരുന്നു മോശയുടെ നിയമാവർത്തനത്തിൻ്റെ ഉദ്ദേശം. ഒരു പിതാവ് മരണത്തിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് തൻ്റെ മക്കളെ ഉപദേശിക്കുന്നത് പോലെ, തൻ്റെ മക്കളോട് വീണ്ടും വിശ്വാസം പകർന്നു നൽകുന്നത് പോലെയാണ് നിയമാവർത്തന പുസ്തകത്തിലെ ഓരോ നിയമത്തിൻ്റെ ആവർത്തനങ്ങളും വീണ്ടും നാം കാണുന്നത്. ഇസ്രായേലിനെ ഒരു കുടുംബമായി കണ്ടുകൊണ്ടാണ് മോശയിലൂടെ ഈ നിയമാവർത്തനം നൽകുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഇസ്രായേൽ ആന്തരികമായി ഒരു പരിച്ഛേദനവും ആന്തരികമായ ഒരു പുറപ്പാടനുഭവത്തിലേക്കും കടന്നു വരണമെന്ന് നിയമാവർത്തന പുസ്തകത്തിലൂടെ ഓരോ കുടുംബങ്ങളോടും മോശയിലൂടെ ആവശ്യപ്പെടുകയായിരുന്നു. കാരണം ശാരീരികമായ പരിച്ഛേദനം, ഇസ്രായേലിൽ ഏർപ്പെടുത്തിയ ശാരീരികമായ പരിച്ഛേദനം അവരെ ഈ തിന്മകളിൽ നിന്നും അകറ്റിയില്ല എന്ന് അവരുടെ ചരിത്രം സാക്ഷിക്കുമ്പോൾ, മോശ എന്ന പ്രവാചകനിലൂടെ ദൈവം ആന്തരികമായ പരിച്ഛേദനത്തിൻ്റെ പുതിയ നിയമം ആരംഭിക്കുകയാണ്. അവിടെയാണ് പറയുന്നത്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി ദൈവത്തെ അനുസരിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. ഇതാണ് യഥാർത്ഥമായ പരിച്ഛേദനം, ഹൃദയത്തിൻ്റെ പരിച്ഛേദനം. മോശയിലൂടെ നൽകപ്പെട്ട രണ്ട് കൽപ്പലകൾ വഴി നൽകപ്പെട്ട നിയമങ്ങളും അതിൻ്റെ അനുച്ഛേദന നിയമങ്ങളും ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുവാനോ പുനരുദ്ധരിക്കുവാനോ സാധിച്ചില്ല. രണ്ട് തലമുറകളിലും പാപം കടന്നു പിടിക്കുമ്പോൾ, മോശ ഈജിപ്തിൽ നിന്ന് വാഗ്ദാന ഭൂമിയിലേക്ക് എത്തുന്നതിന് മുൻപ് ഇസ്രായേൽ ജനം അനുവർത്തിക്കേണ്ട, ഇസ്രായേൽ കുടുംബങ്ങൾ അനുവർത്തിക്കേണ്ട ആന്തരിക പരിച്ഛേദനത്തിൻ്റെ സൂചനകൾ നൽകുകയാണ്. ഈ ആന്തരിക പരിച്ഛേദനത്തെപ്പറ്റിയാണ് പുതിയ നിയമത്തിൽ പലപ്പോഴും വിശുദ്ധ പൗലോസ് ലീഹായും യേശു തന്നെയും പ്രബോധിപ്പിക്കുന്നത്. നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ് കീറേണ്ടത്. ഹൃദയത്തിലാണ് ഈ സ്നേഹത്തിൻ്റെ നിയമങ്ങൾ എഴുതപ്പെടേണ്ടത് എന്ന് അനുസ്മരിപ്പിക്കുന്നത് പോലെ തന്നെയാണ് നിയമാവർത്തന പുസ്തകത്തിൽ ഇക്കാര്യങ്ങൾ അനുസ്മരിപ്പിക്കുന്നത്. നിയമാവർത്തന പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഇസ്രായേലിനെ ഒരു പിതാവെന്ന പോലെ പഴയ നിയമകാര്യങ്ങൾ, തൻ്റെ പഴയ തലമുറയുടെ പാപങ്ങളും അവരുടെ തിന്മകളും അതിന് നൽകിയ ശിക്ഷകളും അതിൽ നിന്ന് മുക്തരാകുവാൻ അവർക്ക് നൽകിയ ബലികളും പുതിയ നിയമവും പുതിയ പൗരോഹിത്യത്തെപ്പറ്റിയും അവർക്ക് വന്ന കുറവുകളുമെല്ലാം അനുസ്മരിച്ചിട്ട് ഇസ്രായേലിലെ ഓരോ കുടുംബങ്ങൾക്കും ഓരോ കുടുംബങ്ങളോടും സ്വയം വിശുദ്ധീകരിക്കുവാനുള്ള ആഹ്വാനം നൽകുകയാണ് മോശ. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി പുതിയ നിയമങ്ങൾ ആവർത്തിക്കുമ്പോൾ പലപ്പോഴും ചില കൺസെഷൻസ് നൽകുന്നത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ മോശ നിയമാവർത്തന പുസ്തകത്തിൽ നൽകിയ പല നിയമങ്ങളും അത് പരിപൂർണമായിരുന്നില്ല. കാലത്തിൻ്റെ പൂർത്തിയിൽ അതൊക്കെ മാറ്റപ്പെടേണ്ടതായിരുന്നു. എങ്കിലും മോശ ഇവർക്ക് വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പാതകൾ, പദ്ധതികൾ വീണ്ടും നിയമത്തിലൂടെ ആവർത്തിക്കുന്നത് നാം കാണാം. അവിടെയാണ് പലപ്പോഴും കുടുംബത്തെ സംബന്ധിച്ച പുനർവിവാഹത്തിൻ്റെയും അല്ലെങ്കിൽ വിവാഹമോചനത്തിൻ്റെയും ഒക്കെ നിയമം ഇസ്രായേലിന് നൽകപ്പെടുന്നത്. എന്തുകൊണ്ടായിരുന്നു ദൈവം നൽകിയ ആ ഒറിജിനൽ നിയമത്തിൽ നിന്നും അല്പം വ്യതിചലിച്ച അല്ലെങ്കിൽ വ്യത്യസ്തമായ നിയമക്രമീകരണം മോശ നൽകിയത്? മത്തായിയുടെ സുവിശേഷത്തിൽ 19:8 പറയുന്നുണ്ട്, വിവാഹമോചനം മോശ അനുവദിച്ച് നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ്. നിങ്ങളുടെ നിയമത്തിൽ ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവന് ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ മോശ ഇസ്രായേൽ ജനത്തിൻ്റെ ഹൃദയ കാഠിന്യം മൂലം പല നിയമങ്ങളിലും ഇളവ് വരുത്തുന്നതായി നാം കാണുന്നു. അപ്പോൾ ഇസ്രായേൽ ജനം അവിശ്വസ്തതയുടെയും കഠിന ഹൃദയത്തിൻ്റെയും ഒരു തലമുറയായിരുന്നു എന്നല്ലേ ഇത് നമ്മോട് പറയുന്നത്? എന്നാൽ ഇതിൽ നിന്നെല്ലാം വിശുദ്ധീകരിക്കപ്പെടുവാനാണ് മോശയുടെ നിയമത്തിലൂടെ ഇസ്രായേൽ കുടുംബങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഈ നിയമങ്ങൾ വീണ്ടും പുനർക്രമീകരണം ചെയ്യുന്നത് യേശുവിൻ്റെ കാലത്തിലാണ്. ഈശോ പറയുന്നു, മോശ അതിന് നിങ്ങൾക്ക് അനുവാദം നൽകിയത് നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ്. എന്നാൽ തുടക്കത്തിലേ അങ്ങനെ ആയിരുന്നില്ല.
ഇപ്പോൾ ഹൃദയകാഠിന്യം മൂലം അവിശ്വസ്തതയും കുടുംബബന്ധങ്ങളിലുള്ള അവിശ്വസ്തതയും അനാചാരങ്ങളും നിലനിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു ഇസ്രായേലിലെ രണ്ടാം തലമുറയും എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അവർക്ക് നൽകപ്പെട്ട ശിക്ഷയും അവരനുഭവിക്കേണ്ടി വന്ന മഹാമാരികളും അവരനുഭവിക്കേണ്ടി വന്ന പല ക്ലേശങ്ങൾക്കും കാരണം അവരുടെ അവിശ്വസ്തതയും ദൈവത്തോടുള്ള അവിശ്വസ്തതയും കുടുംബങ്ങളോടുള്ള അവിശ്വസ്തതയും അവരുടെ കുടുംബ ബന്ധങ്ങളിലെ വിശുദ്ധിയില്ലായ്മയുമാകുന്നു. സാമൂഹിക ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ദൈവത്തോടുള്ള ബന്ധത്തിലും പാലിക്കേണ്ട വിശുദ്ധിയുടെ നിയമങ്ങളാണ് ഈ നിയമാവർത്തന പുസ്തകത്തിലൂടെ ഹൃദയത്തിൽ എഴുതപ്പെടുന്ന ഒരു പുതിയ നിയമം. അപ്പോൾ നിയമാവർത്തന പുസ്തകത്തിലൂടെ ഇസ്രായേൽ തുടങ്ങേണ്ട ആന്തരികമായൊരു പുറപ്പാടിനെ പറ്റിയുള്ള സൂചനയാണ് നൽകുന്നത്. ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തിയും പുറപ്പെടേണ്ട ആന്തരികമായ ഒരു പുറപ്പാട്. അവിടെ നിയമം നൽകപ്പെടുന്നത് ഹൃദയഫലകങ്ങളിലാണ്. അവിടെ പരിച്ഛേദനം എന്ന അടയാളം നൽകപ്പെടുന്നത് ഹൃദയത്തിൻ്റെ പരിച്ഛേദനമാണ്. അങ്ങനെ ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തിയും ഹൃദയ പരിച്ഛേദനത്തിലൂടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഓരോരുത്തരും മോശ സ്വപ്നം കണ്ട സ്വർഗം സ്വപ്നം കണ്ട പുതിയ പുറപ്പാടിലേക്കും പുതിയ വാഗ്ദാന ഭൂമിയിലേക്കും പ്രവേശിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ കുടുംബവും ഓരോ വാഗ്ദാന ഭൂമിയാണ്, വാഗ്ദാന നാടാണ്. അവിടെ അടുത്ത തലമുറ, ഹൃദയത്തിൽ പരിച്ഛേദനമേറ്റ തലമുറ തീർച്ചയായും വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് ദൈവം വിഭാവനം ചെയ്ത പുതിയ പുറപ്പാടിൻ്റെ ആന്തരിക സത്ത. ഇവിടെയാണ് ജീവനും സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും നിറയുന്നത്. ഓരോ കുടുംബത്തിൻ്റെ മുമ്പിലും മോശ പറഞ്ഞതുപോലെ ജീവനും മരണവും വച്ചിരിക്കുന്നു. അത് തിരഞ്ഞെടുക്കുവാനുള്ള ആന്തരികമായ ആത്മാവിൻ്റെ ചോദന, ആന്തരികമായ പരിശേദനത്തിലൂടെ പരിപൂർണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ കുറവിയും ലഭിക്കുവാൻ വേണ്ടി നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ നിയമാവർത്തന പുസ്തകത്തിൻ്റെ 27-ാം അധ്യായത്തിൽ കുടുംബത്തിന് വേണ്ടി നൽകുന്ന നിയമങ്ങൾ വളരെ വ്യക്തമായി നൽകപ്പെട്ടിട്ടുണ്ട്. അതിപ്രകാരമാണ്, അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെടും, ഏറെ ശാപങ്ങളും ഏറെ അനുഗ്രഹങ്ങളും നൽകപ്പെട്ടിരിക്കുന്നു. സാമൂഹികമായും സാംസ്കാരികമായും കുടുംബപരമായും ദേശീയമായുമൊക്കെ വിശുദ്ധി പാലിക്കുമ്പോൾ കുടുംബത്തിനും സമൂഹത്തിനും നൽകുന്ന അനുഗ്രഹങ്ങളെപ്പറ്റി എത്രയോ വർഷം മുമ്പേ മോശ എന്ന പ്രവാചകനിലൂടെ ദൈവം പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. ആ വലിയ പ്രവചനം പരിശുദ്ധാത്മാവിലൂടെ ഓരോ കുടുംബങ്ങളിലും പൂർത്തിയാകുവാനും അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ഓരോ കുടുംബവും ഓരോ ഗോത്രവും ഓരോ തലമുറയും സ്വർഗമെന്ന വാഗ്ദാന നാട്ടിലേക്ക് അനുഗ്രഹത്തിൻ്റെ അടയാളമായി പുറപ്പെടുന്ന ഒരു ലോകം സംജാതമാകുവാൻ ഈ കൽപ്പനകളുടെ ആന്തരികമായ പാലനം, 10 കൽപ്പനകളും സീനായമലയിൽ വച്ച് നൽകപ്പെട്ട നവീകരണത്തിൻ്റെ കൽപ്പനകളും നിയമാവർത്തന പുസ്തകത്തിൽ നൽകപ്പെടുന്ന ആന്തരിക പരിച്ഛേദനത്തിൻ്റെ നിയമങ്ങളും പാലിക്കുവാൻ ഓരോ കുടുംബങ്ങളും ഇന്നും ക്ഷണിക്കപ്പെടുകയാണ്. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട കുടുംബങ്ങളാണ് ലോകത്തിൽ അനുഗ്രഹമായി തീരുന്നത്. വിശുദ്ധീകരിക്കപ്പെടാത്ത ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങളും ഈ ലോകത്തിൽ പുതിയ പുറപ്പാടിന് യോഗ്യരോ അനുഗ്രഹത്തിൻ്റെ വക്താക്കളോ ആകുവാൻ സാധിക്കുകയില്ല എന്ന് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിലൂടെ നാം പഠിക്കുമ്പോൾ, ആദവും അവ്വായും എന്ന പുതിയ ആദ്യത്തെ കുടുംബത്തിൽ നിന്ന് ഇസ്രായേൽ കുടുംബത്തിലേക്കും തുടർന്ന് ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളിലേക്കും വരേണ്ട അനുഗ്രഹത്തിൻ്റെ ചാലുകൾ അനുസരണത്തിൻ്റെയും വിശ്വസ്തതയുടെയും നിയമങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇസ്രായേലിനോട് നിയമങ്ങൾ അനുസരിക്കുവാൻ ദൈവം ആഹ്വാനം ചെയ്യുമ്പോൾ അത് ഓരോ കുടുംബത്തോടും ഓരോ വ്യക്തിയോടുമാണ്. ദൈവത്തോടും സഹോദരനോടുമുള്ള സ്നേഹത്തിൻ്റെ ആ അലംഘ്യമായ നിയമം, ഹൃദയഫലകങ്ങളിൽ എഴുതപ്പെട്ട സ്നേഹത്തിൻ്റെ നിയമം, ഹൃദയങ്ങളിൽ നടക്കുന്ന പരിച്ഛേദനത്തിൻ്റെ നിയമം, അതാണ് ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിലൂടെ നമ്മളിലും ഓരോ കുടുംബങ്ങളിലും നിറവേറ്റപ്പെടുന്നത്. ആ സ്നേഹത്തിൻ്റെ നിയമം പാലിക്കുവാൻ ഓരോ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം വലിയ ദാനങ്ങൾ നൽകി ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ.